ഓക്കെ അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിന് പകരം എനിക്ക് എന്ത് യൂസ് ചെയ്യാം? RE മോഡൽസ് യൂസ് ചെയ്യാം. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ ഔട്ട്പുട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അതായത് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും തമ്മിലുള്ള ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മുടെ ആക്റ്റീവ് റീജിയൻ, ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്കാണെന്ന് അറിയാം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുകയാണ് ഇങ്ങനെ ഇതിലൂടെ പോകുമ്പോൾ. അപ്പോൾ ഔട്ട്പുട്ട് കറന്റിന് എന്താ പറ്റുന്നത്? ഔട്ട്പുട്ട് കറന്റും കൂടുകയല്ലേ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പം ഇത്രയാണെന്ന് വിചാരിക്കാം. ഈ സമയത്തുള്ള ഔട്ട്പുട്ട് കറന്റ് ഇതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കറന്റ് നോക്കി, കൂടിയില്ലേ. അപ്പോൾ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറന്റ് കൂടുന്നുണ്ട്. ഇനി നമ്മൾ ഈ മോഡലിലേക്ക് വരാം. ഈ മോഡലിലേക്ക്, ഇതാണ് കലക്ടർ, ഇതാണ് എമിറ്റർ. ഇവിടുത്തെ വോൾട്ടേജ് ആണ് കലക്ടർ എമിറ്റർ വോൾട്ടേജ്. ഇവിടുത്തെ വോൾട്ടേജ് കൂടുമ്പം ഈ കറന്റ് കൂടുമോ? കൂടില്ല. കാരണം എന്താണ്? ഈ മോഡൽ പ്രകാരം ഇതിൽ കൂടെ പോകുന്ന കറന്റ് എന്ന് പറയുന്നത് ബീറ്റ ഐ ബി ആണ്. അത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇത് ഇൻപുട്ടിൽ കൂടെ പോകുന്ന കറന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇൻപുട്ട് കറന്റ് വരച്ചിട്ടില്ല അല്ലേ. ദിസ് ഈസ് ഐ ബി. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിൽ കൂടെ പോകുന്ന കറന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇവിടെ ശരിയാവുമോ? കാരണം നമ്മളെ ഗ്രാഫ് പ്രകാരം ഔട്ട്പുട്ടിൽ കൂടെ പോകുന്ന കറന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിനനുസരിച്ച് മാറുന്നുണ്ട്. മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് മാറുന്നുണ്ട് എന്നല്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് കുറേ കൂടുന്ന സമയത്ത് ഔട്ട്പുട്ട് കറന്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് ഔട്ട്പുട്ടിൽ കറന്റ് കൂടുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് കറന്റ് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവണം? അവിടെയും നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാവണം. പക്ഷേ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലിയ റെസിസ്റ്റൻസ് ആണ്. കാരണം നമുക്കറിയാം ഔട്ട്പുട്ട് സൈഡിലുള്ളത് എന്താണ്? ഒരു റിവേഴ്സ് ബയസ്ഡ് ഡയോഡാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ആ റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ കലക്ടറിനും എമിറ്ററിനും ഇടയ്ക്ക് എന്തുണ്ടാവും? ദർ വിൽ ബി എ റെസിസ്റ്റർ, ദാറ്റ് ഈസ് ആർ സീറോ. ഇതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഇതിന്റെ വാല്യൂ വളരെ കൂടുതലായത് കാരണം ഈ റെസിസ്റ്ററിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാറുമുണ്ട്. പക്ഷെ നമ്മളൊരു മോഡൽ പറയുന്ന സമയത്ത് നമ്മളെല്ലാം പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് ആർ സീറോനെ നെഗ്ലക്ട് ചെയ്തിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ട്രാൻസിസ്റ്ററിന്റെ ലോ ഫ്രീക്വൻസി ആർ ഇ മോഡൽ എന്ന് പറയുന്നതാണ് ഇത്. ഇങ്ങനെയല്ല കർവ് എങ്കിൽ ഇങ്ങനെയായിരുന്നു കർവ് എങ്കിൽ എന്ന് വിചാരിക്കാം. അതായത് വി സി ഇ മാറുന്ന സമയത്തും ഐ സി ഇക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ റെസിസ്റ്റൻസ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, എത്ര വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടെയുള്ള കറന്റ് ബീറ്റ ഐ ബി തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസമില്ല. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. ഈ ലൈനിന് സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. ആ റെസിസ്റ്റൻസ് ആണ് എന്ത്? ആർ സീറോ. ആ റെസിസ്റ്റൻസ് കാരണമാണ് ഈ ലൈന് സ്ലോപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിലും ആ ട്രാൻസിസ്റ്ററിന് പകരം ആ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ, അതിന് കൊടുക്കുന്ന ഇൻപുട്ട് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണെങ്കിൽ നമുക്ക് ഈ മോഡൽ വെച്ച് ആ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിന്റെ എ സി അനാലിസിസ് ആണ്. എ സി അനാലിസിസിൽ നമ്മൾ വോൾട്ടേജ് ഗെയിൻ, കറന്റ് ഗെയിൻ, അതിന്റെയൊക്കെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡൽ എന്താണ്, മോഡൽ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ട്രാൻസിസ്റ്ററിന് ലോ ഫ്രീക്വൻസി ആർ ഇ മോഡൽ നമ്മൾ ഡിറൈവ് ചെയ്തു, അല്ലെങ്കിൽ ആർ ഇ മോഡൽ നമ്മൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ആർ ഇ മോഡൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസിസ്റ്ററിന് വരാം, മോഡൽ വയ്ക്കാം, എന്നിട്ട് ഗെയിനിന്റെ ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാം, എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടുപിടിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എ സി അനാലിസിസിൽ ആദ്യം കൺസിഡർ ചെയ്ത സർക്യൂട്ടാണിത്. ഓർമ്മയുണ്ടല്ലോ, ഡി സി വോൾട്ടേജസും കപ്പാസിറ്റേഴ്സും ഒക്കെ ഷോർട്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇക്വലന്റ് എ സി അനാലിസിസ് സർക്യൂട്ടാണിത്. ഈ സർക്യൂട്ടിന് പകരം ഈ സർക്യൂട്ടിലെ ട്രാൻസിസ്റ്റർ ഉണ്ട്. ഈ ട്രാൻസിസ്റ്ററിന് പകരം നമ്മൾ മോഡൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആ മോഡല് ട്രാൻസിസ്റ്ററിന് വരം വരയ്ക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് വരയ്ക്കുക? വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്തുള്ള ടെർമിനൽസ് ആദ്യം മാർക്ക് ചെയ്യുക. ഇത് കളക്ടർ ടെർമിനൽ, ഇത് എമിറ്റർ ടെർമിനൽ, ഇത് ബേസ് ടെർമിനൽ. എന്നിട്ട് ഈ ട്രാൻസിസ്റ്ററിനെ മാത്രം, അതായത് ഇത്രയും പോർഷന് പകരം നമ്മൾ എന്ത് ചെയ്യുക? മോഡൽ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള കമ്പോണൻസ് ഈ സർക്യൂട്ടിലുള്ള പ്രകാരം അങ്ങ് കണക്ട് ചെയ്താൽ മതി. ടെർമിനൽസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കമ്പോണൻസ് കണക്ട് ചെയ്യാൻ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മോഡൽ വരയ്ക്കാം.
ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിന് പകരം വെക്കുന്ന മോഡൽ. ഇനി ബാക്കി ട്രാൻസിസ്റ്ററിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യണ്ടേ? കാരണം നമ്മൾ ട്രാൻസിസ്റ്ററിന് പകരം മാത്രമേ മോഡൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള കമ്പോണൻസും കൂടി ഈ സർക്യൂട്ടിലുണ്ട്. ഈ ആ കമ്പോണൻസിനും കൂടെ നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ മോഡലിംഗ് എന്ന് പറയുന്നത് ഞാൻ ആദ്യ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ ഏത് കമ്പോണന്റിന് പകരമാണോ മോഡൽ ഉപയോഗിക്കുന്നത്, അപ്പൊ ആ കമ്പോണന്റിന് പകരം നമുക്ക് ആ മോഡലിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നതിന്റെ മോഡലാണിത്. ഈ ട്രാൻസിസ്റ്ററിനെ ഞാൻ റീപ്ലേസ് ചെയ്ത് മോഡൽ വെച്ചു. ഇനി ബാക്കിയുള്ള കണക്ഷൻസ് ഒക്കെ ഒന്ന് ചെയ്യണമല്ലോ. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണുന്നത് എമിറ്റർ ഗ്രൗണ്ടഡ് ആണ്. അപ്പൊ നമ്മുടെ മോഡലിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? എമിറ്ററിനെ അങ്ങ് ഗ്രൗണ്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് നോക്കൂ, ബേസിനും എമിറ്ററിനും ഇടയിൽ ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്റർ, ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റർ ഇൻപുട്ടും കൊടുത്തിരിക്കുന്നു. ഇവിടെ ബേസും എമിറ്ററും ഇതാണ്. അപ്പൊ ബേസിനും എമിറ്ററിനും ഇടയിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? രണ്ട് റെസിസ്റ്റേഴ്സ് കൊടുക്കണം. ഒന്ന് ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്റർ, രണ്ടാമത്തത് ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റർ, പിന്നെ നമ്മുടെ ഒരു ഇൻപുട്ട് വോൾട്ടേജും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് കളക്ടർ, ഈ പോയിന്റ് കളക്ടർ ആണ് അല്ലേ. കളക്ടറിനും ഗ്രൗണ്ടിനും ഇടയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ആർ സി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കളക്ടറും ഗ്രൗണ്ടും ഇതാണ്, അല്ലെങ്കിൽ എമിറ്റർ ഗ്രൗണ്ടഡ് ആണ്. ശരി, അപ്പോൾ കളക്ടറിനും എമിറ്ററിനും ഇടയിൽ നമ്മൾ എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ കളക്ടറിനും ഗ്രൗണ്ടിനും ഇടയിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു റെസിസ്റ്റൻസും കൂടെ കൊടുക്കണം, ദാറ്റ് ഈസ് ആർ സി. ഇനി ഔട്ട്പുട്ട് എടുക്കുന്ന എവിടെയാണ്? കളക്ടറിനും ഗ്രൗണ്ടിനും ഇടയിൽ. അപ്പോൾ ഇവിടെ ആണ് കളക്ടർ പോയിന്റ്, ഇതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഇതിന് അക്രോസ് ആണ് നമ്മൾ എന്തെടുക്കുക? ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുക. കഴിഞ്ഞു. ഇനി കറണ്ട് മാർക്ക് ചെയ്യണം. കറണ്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇതിലെ ബേസിലേക്ക് വരുന്ന കറണ്ട് ആണ് നമ്മുടെ ഇൻപുട്ട് കറണ്ട്, ദാറ്റ് ഈസ് ബേസ് കറണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ബേസ് കറണ്ട് മാർക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെയാണ് ബേസ് കറണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആർ വണ്ണും ആർ ടു ഒക്കെ കഴിഞ്ഞിട്ടാണ് ബേസ് കറണ്ട് പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെ ആർ വണ്ണും ആർ ടുവും കഴിഞ്ഞിട്ടാണ് ബേസ് കറണ്ട് പോകുന്നത്. ഒരിക്കലും മാറിപ്പോരുത്, ബേസ് കറണ്ട് ഇവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യരുത്. അപ്പോൾ കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കളക്ടർ കറണ്ടും അതേപോലെ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന പോയിന്റ് ആണ് കളക്ടർ കറണ്ട്. ഓക്കെ, കളക്ടർ കറണ്ടിൽ ഇതിൽ കൂടെ കളക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് കളക്ടർ കറണ്ട്. അപ്പോൾ ഇത്രയും പോർഷന് പകരമാണ് ഞാൻ ഈ മോഡൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ കമ്പോണൻസും ഈ സർക്യൂട്ടിലുള്ള കമ്പോണൻസ് അതേപടി ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർ ഇ മോഡൽ വെച്ചിട്ട് എ സി ഇക്വലന്റ് സർക്യൂട്ടിനെ നമ്മൾ മാറ്റി വരച്ചിരിക്കുന്നത്, കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗെയിൻസിന്റെ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കണം.